എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ രാജസ്ഥാൻ മികച്ച വിജയമാണ് നേടിയത്. പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള ലക്നൌവിനെ തോൽപ്പിച്ച് രണ്ടാമതെത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ. ജയിച്ചതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യത സജീവമായിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ ബൗളിംഗിൽ ട്രെൻഡ് ബോൾട്ട് മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പവർപ്ലേ ഓവറുകളിൽ ലക്നൌ ബാറ്റ്സ്മാൻമാർക്ക് ബോൾട്ടിന്റെ ബോളിൽ ഒന്ന് ബാറ്റ് വയ്ക്കാൻ പോലും ഭയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത്രയും മികച്ച രീതിയിലാണ് ബോൾട്ട് ഇന്നലെ പന്തെറിഞ്ഞത്. ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് നേടിയതും ബോൾട്ട് തന്നെയായിരുന്നു. ബോൾട്ടിന്റെ പ്രകടനം കണ്ടപ്പോൾ മുംബൈ ടീമിനെ താരത്തെ വിട്ടുകൊടുത്തത് അബദ്ധമായെന്ന് ചിലപ്പോൾ തോന്നിക്കാണും. അത്രയും മികച്ച ലൈനിലും ലെങ്തിലുമാണ് ബോൾട്ട് പന്തെറിയുന്നത്. ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ബോൾട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വിക്കറ്റുകൾ നേടാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും മികച്ച പ്രകടനം പുറത്തിറക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. നിഷാമിന്റെ കേച്ച കളിയിൽ നിർണായകമായിരുന്നു. മുംബൈ വിട്ട് ഈ ഐ പി എല്ലിൽ പുതിയൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുമ്പോൾ എനിക്ക് ആദ്യം ചില സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പുതിയ ഫ്രാഞ്ചൈസിയിൽ കളിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട്. സഞ്ജു മികച്ചൊരു ക്യാപ്റ്റനാണ്. എന്നെ സംബന്ധിച്ച് രാജസ്ഥാനിലെത്തിയത് അതൊരു വലിയൊരു അവസരം തന്നെയായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. വരുന്ന മത്സരങ്ങളിലും ഇതുപോലെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുമെന്നും ബോൾട്ട് വ്യക്തമാക്കി. രാജസ്ഥാനെ സംബന്ധിച്ച് ബോൾട്ട് അവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അത്രയും മികച്ച രീതിയിലാണ് ബോൾട്ട് പന്തെറിയുന്നത്. മുംബൈ താരത്തെ വിട്ടുകൊടുക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ ബോൾട്ട് മികച്ച പ്രകടനമായിരുന്നു മുംബൈയിൽ കാഴ്ചവെച്ചത്. എന്നിട്ടും താരത്തെ ഒഴിവാക്കി. എന്തായാലും ഓപ്ഷനിൽ ബോൾട്ടിന് വാങ്ങിയത് രാജസ്ഥാന് വലിയ ലോട്ടറി തന്നെയാണ്. ഇന്നലെ ലക്നൌ ബാറ്റ്സ്മാരെ പഞ്ഞിക്കിട്ടത് ബോൾട്ട് തന്നെയായിരുന്നു. ഈ ഐ പി എല്ലിൽ കിരീട ഫേവറേറ്റുകളിൽ തലപ്പത്ത് രാജസ്ഥാനുണ്ട്. അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു. ഇന്നലത്തെ സഞ്ജുവിൻ്റെ ഓരോ നീക്കങ്ങളും കണ്ട് ആരാധകർ പോലും അമ്പരുന്നു. ബോൾട്ടിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഞ്ജുവിന് സാധിച്ചു. എന്തായാലും രാജസ്ഥാൻ ഇതേ പ്രകടനം തുടർന്നും കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.